കേസ് പിൻവലിക്കാൻ മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് വാഗ്ദാനം ചെയ്തു ചെയ്തുവെന്ന് പിന്നിൽ ചില ലീഗ് നേതാക്കളാണെന്ന് പറയാൻ ഇബ്രാഹിം കുഞ്ഞ് നിർബന്ധിച്ചു ഇബ്രാഹിം കുഞ്ഞിന്റെ വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് പണം വാഗ്ദാനം ചെയ്തത് എന്നും ഗിരീഷ് ബാബു വിജിലൻസിന് മൊഴി നൽകി തരാണ്ടായിരുന്നു ആണ് എനിക്ക് വിവരങ്ങൾ ചോർത്തി തന്നെന്നും അവർക്ക് അവരാണ് എന്നെ കൊണ്ട് കേസ് കൊടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞൊരു എഗ്രിമെൻ്റ് ആണത് അപ്പോൾ അത് എഗ്രിമെൻറ്റ് ഒപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് പണം തരാമെന്ന് പറഞ്ഞാൽ ആ ഇബ്രാഹിണിയുടെ ആൾക്കാർ തന്നെയാണ് ആൾക്കാരെന്ന് ആൾക്കാരെന്ന് വെച്ചാൽ ഒരാൾ എൻ്റെ സുഹൃത്താണ് മറ്റേ എൻ്റെ നട്ടുകാരത് തന്നെയാണ് പിന്നെ മറ്റേ ഇബ്രാഹിംകുഞ്ഞായിട്ടും അയാളുടെ മകനായിട്ടും ഞാൻ നേരിട്ട് സം വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചായിരുന്നു അവരത് അവരവർ ഞാൻ അവർ അവർ ഇത് നമുക്ക് കൺഫേം ചെയ്യണമല്ലോ അവർ വന്ന ആൾക്കാരാണ് അങ്ങനെ അവർ അവര് നേരെ അവര അവരായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു അവരായിട്ട് ഞാൻ സംസാരിച്ചു അപ്പം ഞാൻ ഉറപ്പുവരുത്തി ഇത് അവർ തന്നെയാണ് അവരെന്നോട് നേരിട്ട് പറയുകയും ചെയ്തു ഇബ്രാഹിം കുഞ്ഞാണ് എൻ്റെ അടുത്ത് പൈസ വാഗ്ദാനം ചെയ്തത് ഇതിന്റെ വിശദാംശങ്ങളുമായി എൻ കെ ഷിജു ചേരുകയാണ് ഷിജു ഇക്കളപ്പണക്കേസുമായി ബന്ധപ്പെട്ട് വി കെ ഇബ്രാഹിം കുഞ്ഞ് കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് ഈ മൊഴികൊടി പുറത്തു വരുന്നതോടെ ഇതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ശീതൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഈ പരാതിക്കാരൻ നൽകിയ ഒരു തന്നെ ഭീഷണിപ്പെടുത്തുകയും പരാതി പിൻവലിക്കുകയും ചെയ്യാൻ നിർബന്ധിക്കുന്നു മന്ത്രിയും മുൻമന്ത്രിയും മന്ത്രിയുടെ ആളുകളും എന്നായിരുന്നു പ്രധാന പരാതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയാണ് ഇക്കാര്യത്തിൽ വിജിലൻസ് ഐ ജിയോട് അന്വേഷണം നടത്തി രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പരാതി കൊടുക്കാൻ എത്തിയപ്പോഴാണ് വിജിലൻസിന് പരാതി മൊഴി നൽകാൻ എത്തിയപ്പോഴാണ് ഗിരീഷ് ബാബു ആ മുൻ മന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണം നടത്തിയിട്ടുള്ളത് നേരത്തെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇക്കാര്യത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പരാതി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു മന്ത്രി നേരിട്ട് തന്നെ വീട്ടിൽ വിളിച്ചു വരുത്തി മന്ത്രിയും മന്ത്രിയുടെ മകനും ഈ പരാതി അതായത് എൻഫോഴ്സ്മെന്റിലും വിജിലൻസിലും നൽകിയിട്ടുള്ള ഹൈക്കോടതിയിലും നൽകിയിട്ടുള്ള പരാതികളെല്ലാം പിൻവലിക്കണം ആ പരാതികൾ ചില ലീഗ് നേതാക്കളുടെ തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ കൊടുത്തതാണെന്ന് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ് പരാതി പിൻവലിക്കണം അതിൽ ചില ലീഗ് നേതാക്കളുടെ പേര് പറയാനും മന്ത്രി നിർബന്ധിച്ചു അങ്ങനെ പരാതി പിൻവലിച്ചാൽ അഞ്ചു ലക്ഷം രൂപ നൽകാമെന്ന് തനിക്ക് മന്ത്രി നേരിട്ട് തന്നെ വാഗ്ദാനം നടത്തി മന്ത്രിയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഈ വാഗ്ദാനം നടത്തിയത് എന്നാണ് ഇപ്പോൾ ഗിരീഷ് ബാബു പറയുന്നത് ഇത് സംബന്ധിച്ചൊരു എഗ്രമെന്റ് ഉണ്ടാക്കാനും തന്നെ നിർബന്ധിച്ചു അതായത് ആ അഗ്രിമെന്റിന്റെ പകർപ്പ് ഗിരീഷ് ബാബു ഇന്ന് കൊണ്ടുവന്നിട്ട് അതും ആ വിജിലൻസ് ഐജിക്ക് ഇന്ന് കൈമാറുന്നുണ്ട് ഇത്തരത്തിൽ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട ആണ് ഈ കള്ളപ്പണ കേസിന്റെ ഉത്ഭവം നേരത്തെ തന്നെ പരാതിക്കാരൻ പറയുന്നത് അതായത് ഈ പാലാരിവട്ടം പാലത്തിലൂടെ ലഭിച്ച പണമാണ് കള്ളപ്പണമായി ആ ഇബ്രാഹിം കുഞ്ഞ് കയ്യിൽ വെച്ചിരുന്നത് നോട്ട് നിരോധന കാലത്ത് ഇത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ചുമതലയുള്ള പത്രത്തിൻ്റെ അക്കൗണ്ട് വഴി വെളുപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പ്രധാന പരാതി ഇതിൽ എൻഫോഴ്സ്മെന്റ് അന്വേഷണ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഈ പരാതി പിൻവലിക്കാൻ തനിക്ക് വലിയ സമ്മർദ്ദം മന്ത്രിയിൽ നിന്നും മന്ത്രിയുടെ മകനിൽ നിന്നെല്ലാം ഉണ്ടാകുന്നുവെന്ന് ഇപ്പോൾ പരാതിക്കാരൻ തന്നെ പറയുന്നത് അതിൽ അഞ്ചു ലക്ഷം രൂപ മന്ത്രി നേരിട്ട് വാഗ്ദാനം ചെയ്തുവെന്ന് കൂടി പരാതിക്കാരൻ പറയുമ്പോൾ ഇതിന്റെ വളരെ വലിയ ഒരു ഗൗരവത്തിലേക്ക് പോകുന്നു എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം വിജിലൻസ് ഐജിക്ക് നൽകിയ മൊഴിയിലും ആവർത്തിക്കുകയാണ് ശീതൾ ഷിജു ഇങ്ങനെ ഒരു മൊഴി കൂടി പുറത്തു വരുമ്പോൾ രാഷ്ട്രീയമായി കൂടി എത്രത്തോളം ഇതിന്റെ പ്രത്യാഘാതം വിലയിരുത്താം എങ്ങനെയാണ് അത് സംബന്ധിച്ച് പുറത്തു വരുന്ന സൂചനകൾ ആ നിലവിൽ ഈ കേസുമായി പാലാരിവട്ടം കേസിന് പിന്നിൽ വലിയ രാഷ്ട്രീ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് ഏതന്വേഷണവുമായി സഹകരിക്കാം ഇതിൽ തനിക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു അഴിമതിയും താൻ നടത്തിയിട്ടില്ല ഉദ്യോഗസ്ഥർ നടത്തിയ അഴിമതി എന്നൊരു വാദമായിരുന്നു ഇബ്രാഹിം കുഞ്ഞ് ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇബ്രാഹിം കുഞ്ഞിനെ പ്രതിയാക്കി അദ്ദേഹത്തിന് ഈ അഴിമതിയിൽ പങ്കുണ്ടെന്ന് കണ്ട് ഇബ്രാഹിം കുഞ്ഞിനെ പാലാരിവട്ടം അഴിമതിയിൽ നേരത്തെ തന്നെ വിജിലൻസ് പ്രതിയാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്കാണ് പോകേണ്ടത് അതിനുമുന്നോടിയായുള്ള ചില നടപടിക്രമങ്ങൾ നടക്കുന്നു അതായത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിൻ്റെ മുൻ എം മുഹമ്മദ് അനീഷ് അടക്കമുള്ളവരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു ഈ രീതിയിൽ വിജിലൻസ് പാലാരിവട്ടം പാലത്തിൻ്റെ അന്വേഷണം ഒരു ഭാഗത്ത് വളരെ ഊർജിതമായി നടത്തുമ്പോഴാണ് പരാതികളിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടുന്നതിന് പരാതിക്കാരനെ തന്നെ പിൻവലിക്കുന്നു എന്ന ആരോപണം കൂടി അതിനെ പണം വാഗ്ദാനം ചെയ്തു മന്ത്രി നേരിട്ട് അത് പാർട്ടിക്ക് ചില നേതാക്കളുടെ പേര് കൂടി പറയാൻ നിർബന്ധിച്ചു അതായത് ഒരു കള്ളപ്പരാതി ചില തെറ്റായ വിവരങ്ങൾ പാർട്ടി നേതാക്കൾ തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ കൊടുത്തതെന്ന് പറയാൻ തന്നെ നിർബന്ധിച്ചു അതൊരു എഗ്രിമെൻ്റ് ആക്കി മാറ്റാനും തന്നെ നിർബന്ധിച്ചു അത് പാണക്കാട് തങ്ങൾക്ക് നൽകാനാണ് ഇങ്ങനെ ഒരു എന്ന് മന്ത്രി മുൻമന്ത്രി പറഞ്ഞതായും ഈ പരാതിക്കാരൻ പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ വരും ദിവസം തീർച്ചയായും ലീഗിനകത്തും ഈ അദ്ദേഹം ഉന്നയിച്ച പേരുകളിൽ ഉൾപ്പെടുന്നവരെല്ലാം തന്നെ കളമശ്ശേരിയിലെ പ്രധാന ലീഗ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ഇവർ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ മന്ത്രിയുടെ മന്ത്രിയുടെ നിർദ്ദേശ മന്ത്രിക്കെതിരായി ഏതെങ്കിലും തരത്തിൽ പരാതി നൽകാൻ കളമശ്ശേരിയിലെ ഗിരീഷ് ബാബുനെ നിർബന്ധിച്ചിട്ടുണ്ടോ അത്തരത്തിലുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ ഇതിനകം തന്നെ ഒരു വലിയ ചർച്ചയായി വന്നിട്ടുണ്ട് തീർച്ചയായും ആ യു ഡി എഫിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിരോധമുണ്ടാക്കും കാരണം മുൻമന്ത്രി ഈ പരാതികൾ പിൻവലിക്കാൻ നേരിട്ട് പണം വാഗ്ദാനം ിൽ വിളിച്ചു വിജിലൻസിന് പരാതിക്കാരൻ പറയുമ്പോൾ തീർച്ചയായും ഇത് യു ഡി എഫിന് വരും ദിവസം കൂടുതൽ പ്രതിരോധം ഉണ്ടാക്കുമെന്നത് തർക്കമില്ല അത് ലീഗിനകത്തും വലിയൊരു ചർച്ചകൾക്ക് വഴി വയ്ക്കേണ്ടി വരും പ്രത്യേകിച്ച് മന്ത്രി ചില ലീഗ് നേതാക്കളുടെ പേര് പറയാൻ നിർബന്ധിച്ചു എന്ന് പരാതിക്കാരൻ വെളിപ്പെടുത്തുമ്പോൾ ശീതൾ ഷിജു അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായി നടപടികളെ നേരിടുമെന്ന നിലപാടാണ് നേരത്തെ തന്നെ വി കെ ഇബ്രാഹിം കുഞ്ഞു മുസ്ലിം ലീഗൊക്കെ സ്വീകരിച്ചത് പക്ഷേ ഈ വിവരങ്ങൾ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ വരുമ്പോൾ ഈ രീതിയിൽ ഒരു പരിശോധന കൂടി നടക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്തായാലും എൻഫോഴ്സ്മെന്റ് ഈ കാര്യത്തിൽ അതായത് ഈ പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് അഴിമതി പണം കിട്ടിയിട്ടുണ്ടോ അതാണോ ഈ കള്ളപ്പണമായി സൂക്ഷിക്കുകയും നോട്ട് നിരോധന കാലത്ത് രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ വഴി വെളുപ്പിച്ചത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റിന് അന്വേഷണം നടക്കുന്നുണ്ട് എന്തായാലും രണ്ട് അക്കൗണ്ടുകൾ വഴി പണം മാറ്റി എന്നതിന്റെ തെളിവുകൾ എൻഫോഴ്സ്മെന്റിന് കിട്ടിയിട്ടുണ്ട് അത് ഈ കള്ളപ്പണമാണോ അല്ലയോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരുത്തേണ്ടത് അതിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടെ എൻഫോഴ്സ്മെന്റ് എടുക്കുകയും അന്വേഷണം ഒരു ഭാഗത്ത് വളരെ ഊർജ്ജിതമായി നടക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിലാണ് ഇത്തരത്തിൽ പരാതികൾ പിൻവലിക്കാൻ തന്നെ മന്ത്രി മുൻമന്ത്രി നേരിട്ടിടപെടുന്നു എന്ന വാർത്തകൾ വരുന്നത് ഈ വിജിലൻസ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വിജിലൻസ് പാലാരിവട്ടം പാലത്തിൻ്റെ അഴിമതിയോടൊപ്പം ഈ കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട് ഈ കള്ളപ്പണം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് അദ്ദേഹം എന്തൊക്കെ തരത്തിലുള്ള സ്വത്തുക്കൾ സമ്പാദിച്ചിട്ട് അനധികൃതമായി ഏതൊക്കെ തരത്തിലുള്ള സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി കേരളത്തിലും മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെയും പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ബിനാമി സ്വത്തുക്കൾ ഉണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുന്നുണ്ട് അങ്ങനെ ഈ ഇദ്ദേഹം പാലാരിവട്ടം പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സമയത്ത് സമ്പാദിച്ച സ്വത്തുക്കളുടെ വിശദാംശങ്ങളിൽ ഒരു കൃത്യത പുറത്തു വന്നാൽ ഒരു പക്ഷേ ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളിലെല്ലാം തന്നെ ഇബ്രാഹിം കുഞ്ഞിന് പിന്മാറേണ്ടി വരും കാരണം അതിൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് അദ്ദേഹം പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ശീതൾ ആണ് വിവരങ്ങൾ കള്ളപ്പണ കേസ് പിൻവലിക്കാൻ മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് നേരിട്ട് പണം വാഗ്ദാനം ചെയ്തു എന്നാണ് പരാതിക്കാരന് ഇപ്പോൾ വിജിലൻസിന് മൊഴി നൽകിയിരിക്കുന്നത്